മുക്കത്തിന്റെ പ്രവേശന കവാടമായ അഗസ്ത്യൻമുടിയിലെ ബ്രിട്ടീഷ് പാലം കേന്ദ്രീകരിച്ച് പൈതൃക പാർക്ക് നിർമ്മിക്കാൻ നടപടിയുമായി മുക്ക നഗരസഭ. നേരത്തെ നടപടികൾ തുടങ്ങിയിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയ പൈതൃക പാർക്കാണ് വീണ്ടും യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നത്. ഒപ്പം ഇവിടെ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രവും ഒരുക്കും. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയുടെയും തിരുവമ്പാടി നിയോജകമണ്ഡലത്തിന്റെയും പ്രധാന കേന്ദ്രമാണ് മുക്കൺടൌൺ. മേഖലയിലെ ഏക നഗരസഭ കൂടിയായ മുക്കത്ത് ടൂറിസം രംഗത്ത് വലിയ സാധ്യതകളാണുള്ളത്. മുക്കൺ ടൗൺ നവീകരണത്തിന്റെ ഒന്നാം ഘട്ടം കൂടി പൂർത്തിയായതോടെ വലിയ പ്രതീക്ഷയിലാണ് മുക്കം നിവാസികളുമുള്ളത്. കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയോട് ചേർന്ന് മുക്കം പാലത്തിന് സമീപത്തെ മിനി പാർക്കിൽ വൈകുന്നേരങ്ങളിൽ നിരവധി പേരാണ് എത്തുന്നത്. ഇവിടുത്തെ സെൽഫി പോയിന്റിൽ സെൽഫി എടുക്കുന്നവരും നിരവധി. ഇവിടെ പുതിയ പാലം വരുമ്പോൾ പാർക്കിന്റെ കാര്യത്തിൽ നേരിയ ആശങ്കയുമുണ്ട്. മുക്കം നഗരത്തിന്റെ പ്രധാന കവാടമാണ് അഗസ്ത്യൻമുഴി, ഗേറ്റ് വേ ഓഫ് മുക്കമെന്ന് പറയാം. അഗസ്ത്യൻമുഴിയുടെ ചരിത്രശേഷിപ്പുകളൊന്നായ ബ്രിട്ടീഷ് പാലവും അനുബന്ധ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് ഒരു പൈതൃക പാർക്ക് നിർമ്മിക്കാനൊരുങ്ങുകയാണ് നഗരസഭ. പാർക്കിനോടൊപ്പം നേരത്തെ മുടങ്ങിയ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രവും യാഥാർത്ഥ്യമാക്കും. പാർക്കിനായി 4 വർഷം മുമ്പ് നടപടികൾ തുടങ്ങിയെങ്കിലും KSTPയുടെ അനുമതി ലഭിക്കാത്തതും കൊറോണയുമെല്ലാം തടസ്സമായി. ഇതോടെ നേരത്തെ ലഭിച്ചിരുന്ന സ്പോൺസറും പിൻവാങ്ങി. എന്നാൽ ഇപ്പോൾ നഗരസഭ തന്നെ ഫണ്ട് അനുവദിക്കുകയായിരുന്നു. മുക്കത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഒരു പ്രധാന ഏടാണ് 1926 ബ്രിട്ടീഷ് പാലത്തിൻ്റേത്. മലബാർ കലാപത്തിന് ശേഷം ഉൾനാടൻ ഗതാഗതത്തിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലമാണ് ബ്രിട്ടീഷ് പാലം. പാലം വന്നതോടെ മുക്കം പട്ടണത്തിലേക്ക് ഗതാഗതവും സുഗമമായി. ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷ് പട്ടാളക്കാരെയും ഉദ്യോഗസ്ഥരെയും മലബാറിൻ്റെ മലയോര മേഖലയിലെത്തിക്കാനാണ് ഈ പാലം ഉപയോഗിച്ചിരുന്നത്. മുക്കത്തും പരിസരത്തും ബ്രിട്ടീഷുകാരുടെ സങ്കേതങ്ങളും ഓഫീസുകളുമൊക്കെ അന്നുണ്ടായിരുന്നു. 1968 പുതിയ പാലം വരുന്നതുവരെ യാതൊരു തകരാറുമില്ലാതെ പാലം നിലനിന്നു. പുതിയ പാലം വന്നതോടെ പഴയ പാലം ഉപയോഗമില്ലാതായി. കാട് പിടിച്ച പരിസരവും പാലവും പിന്നീട് മാലിന്യക്ഷേപ കേന്ദ്രവുമായി മാറി. ഇത് സംബന്ധിച്ച പരാതികളും നിരവധി ഉണ്ടായി. ഇതോടെ ഈ സ്ഥലം ഒരു പൈതൃക പാർക്കാക്കി സംരക്ഷിക്കണമെന്ന അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ P.പ്രശോകുമാറിന്റെ നിരന്തരമായ ആവശ്യത്തിന് നഗരസഭാ കൗൺസിൽ അംഗീകാരം നൽകുകയായിരുന്നു. ശില്പഭംഗിയുള്ള കൈവരികൾ കാസ്റ്റയണിൽ നിർമ്മിച്ച് പാലം സംരക്ഷിക്കുക, 100 മീറ്ററോളം വരുന്ന പഴയ അപ്രോച്ച് റോഡ് കരിങ്കൽ പാളികൾ വിരിച്ച് മനോഹരമാക്കുക, കാസ്റ്റയൺ ഇരിപ്പിടങ്ങൾ ഒരുക്കുക, പ്രവേശന ഭാഗത്ത് ഗേറ്റ് വേ ഓഫ് മുക്കമെന്ന കവാടം സ്ഥാപിക്കുക എന്നിവയാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. 2 മീറ്റർ അകലത്തിൽ സ്ഥാപിക്കുന്ന 100 വിളക്കുകാലുകളാണ് മറ്റൊരു പ്രത്യേകത. ഈ വിളക്കുകാലുകളിൽ സ്ഥാപിക്കുന്ന ബോർഡുകളിൽ മുക്കത്തിന്റെ ചരിത്ര സംഭവങ്ങൾ ലഘുവിവരണങ്ങളായും രേഖപ്പെടുത്തണമെന്നും അധികൃതർക്ക് ഉദ്ദേശമുണ്ട്. നിലവിലുള്ള പ്രകൃതിദത്തമായ സൗന്ദര്യത്തിന് യാതൊരു കോട്ടവും വരാത്ത രീതിയിലാവും നിർമ്മാണം. പ്രഭാത നടത്തത്തിനും സായാഹ്ന സമയം ചെലവഴിക്കാനും പറ്റിയ ഇടമായി ഈ സ്ഥലം മാറുമെന്നും നഗരസഭാ അധികൃതർ പറയുന്നു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.